വെൽക്കം ബാക്ക് ടു ശ്രൂ സേവറി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പനീർ മസാല റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന കോലാപൂരി പനീർ മസാല റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്പൈസി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിനോട്ടൊരു 4 ക്ലോവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10-12 പെപ്പർ ബോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ക്യുമിൻ സീഡും അതുപോലെ മല്ലി പച്ചമല്ലി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഒരു ബ്ലാക്ക് കാർഡമും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കാർഡമും 2 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കറുവപ്പട്ട ഒരു ചെറിയ പീസ് ബേ ലീഫ് അതുപോലെ തന്നെ കാഷ്യൂ കുറച്ച് 4 വറ്റൻമുളക് ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം ഗ്രേറ്റഡ് കോക്കനട്ട് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കരിഞ്ഞ് പോവാതെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് അത് പൊടിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ കോലാപൂരി മസാല പൗഡർ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനൊരു 3 സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലൊന്ന് പെട്ടെന്നൊന്ന് വരണ്ട് കിട്ടാനായിട്ട് നമുക്ക് അത്യാവശ്യം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അളവനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. പിന്നീട് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്കൊരു 1 ടീസ്പൂണോളം ക്രഷ്ഡ് ജിഞ്ചറും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇനി ഇതിലേക്ക് നമുക്ക് 1 പകുതി ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. ഒത്തിരി പുളിയുള്ള ടൊമാറ്റോ വേണ്ട, ചെറുതാണെങ്കിൽ നന്നായിട്ട് പഴുത്തത് 1 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ടൊമാറ്റോയും. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ടെർമെറിക് പൗഡർ 1/4 ടീസ്പൂണോളം 1/4 തൊട്ട് 1 ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കോലാപൂരി മസാലയാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കോലാപൂരി മസാല പൗഡറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രമാത്രം ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഉപ്പും ഈ സമയത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അതിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പനീർ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവാനായിട്ടുള്ള ആ ഒരു സമയം മാത്രം കൊടുക്കുക. പനീർ പീസസ് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതങ്ങനെ ചെയ്യുക. നിങ്ങളുടെ എത്രമാത്രം ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ച് നിങ്ങൾ ഗ്രേവി കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ഞാനൊന്ന് ബ്രൗൺ ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രൗൺ ഷുഗറോ വൈറ്റ് ഷുഗറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. പിന്നെ ആ ഒരു സ്പൈസി ആയിട്ടുള്ളതൊന്ന് നമുക്ക് സ്പൈസിനെസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പം നമ്മുടെ എന്താ കോലാപൂരി മസാല പനീർ മസാല അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് കസൂരി മേത്തിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് കയ്യിലിട്ട് തിരുമ്മി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കോലാപൂരി പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറെടുക്കാൻ പറ്റും. ആ ഒരു മസാല തയ്യാറാക്കി എടുക്കുന്ന ആ 8 സമയമുള്ളൂ. ആ അത്രയും സമയം ഒഴിക്കും നമുക്ക് പെട്ടെന്ന് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 1 അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.